Hi friends, this is Rajus Kachalagana Prasadam. In the Yana, Amada Vitlan, the Pathi Noimana Christian Center, no good in the Jusai. The Pathi Noimine, Pandata Lila Pindaku, Kalathappam. Other number Pesavia, Athan and then number Avi to put in the Pali in the Oda Kundi. Either number in a pan, Vilchen or Chichu. Upon നമ്മുടെ വീട്ടിൽ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. കുറച്ച് ഞാൻ ആ ഒരു ഇതിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനത് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഞാനൊരു അര കപ്പ് അര ഗ്ലാസ് അരിപ്പൊടി അര തൊട്ട് മുക്കാൽ ഗ്ലാസ് തൊട്ടുള്ള അരിപ്പൊടി എടുത്ത് ഒരു മുറി തേങ്ങയെന്ന് കുറച്ച് ആ ഭാഗം മാറ്റി വെച്ച് അരഭാഗം തേങ്ങ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇതിലും കുറച്ച് കൂടുതലായിട്ട് ഉഴുന്ന് കുതിർത്തി വെച്ചത് രണ്ട് പീസ് തേങ്ങ കൊത്തി അരിഞ്ഞു വെച്ചത് അഞ്ചാറ് ചുവന്നുള്ളി ജീരകം മഞ്ഞപ്പൊടി ഇനി നമുക്ക് ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് കറിവേപ്പിലയും വേണം നമ്മളിതെല്ലാം കുഴച്ചിട്ട് അടിച്ച് കഴിഞ്ഞ് അരച്ച് കഴിയുമ്പോൾ രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടി കൂട്ടി അരക്കണം ഒരു ഇത് കുറച്ചുള്ളതാണ് ഒരു അല്ലി മതി എല്ലാം രണ്ട് ചുവന്നുള്ളിയും കൂട്ടി അരച്ചതിന് ശേഷം ചുവന്നുള്ളി കറിവേപ്പിലയും കൂടി നന്നായി മൂപ്പിച്ച് ഇതിൽ ഒഴിക്കണം ഇത് പുളിക്കാനൊന്നും വെക്കണ്ട ഇത് കലക്കിയ ഉടനെ നമുക്ക് ചുട്ടെടുക്കാം പിള്ളേർക്ക് നല്ല ഇഷ്ടമായിരിക്കും ഈ സാധനം അപ്പം ഞാൻ ഇതിന് ആദ്യം തന്നെ തേങ്ങ അരക്കാൻ നോക്കട്ടെ ഉഴുന്ന് തേങ്ങ ഒരു മുറി ഫുള്ളില്ല കേട്ടോ കുറച്ച് ഞാൻ മാറ്റി വെച്ചേ രണ്ടിൽ മൂന്നിൽ രണ്ട് ഭാഗം പിന്നെ മൂന്ന് ഉള്ളി ഒരു വെളുത്തുള്ളി അല്ലാണ്ട് വെണ്ണ പോലെ അരിയൊന്നും വേണ്ട ഇതായിട്ട് കണ്ണ വല്ലാതെ തരും തയ്യും പാടില്ല അത് അരച്ചത് ഒരു ബൗളിലേക്ക് ഇട്ടു അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുക്കാൽ ഗ്ലാസ് അരിപ്പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി വേണ്ടത് ഈ തേങ്ങ കൊത്തും ഉള്ളി കറിവേപ്പിലും കൂടി മുറിച്ച് ചെയ്ത് ഒഴിക്കണം എന്നിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാം ഇട്ടി ചൂടായി തേങ്ങ കൊത്തിട്ടു കുറച്ച് വെള്ളപ്പൊടി ഒഴിച്ച് നമുക്കൊന്ന് കലക്കാം ഈ വറുത്തതും കൂടി ഇടണം അതാവുമ്പേക്ക് നമുക്കിതൊന്ന് കലക്കി ഉപ്പൊക്കെ നോക്കി ഉള്ളി തേങ്ങിക്കൊത്തൊക്കെ നോക്കും ചൂടോടുകൂടി തന്നെ അതിൻ്റെ ഇട്ട് കൊടുക്കണം ഇതിൽ മെയിൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ എല്ലാം ചെയ്യണം വെളിച്ചെണ്ണയുടെ മണം സ്മെല്ല് നമുക്ക് നിൽക്കണം ഇതെല്ലാം കൂടി ഇനി യോജിപ്പിക്കാം വെള്ളമൊക്കെ മതി ഇനി ഞാനിത് ചുട്ട് കാണിക്കും നമ്മുടെ ഗ്യാസ് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതൊരെണ്ണം ഒഴിച്ചു നോക്കാം തീ കുറച്ചിട്ട് വെക്കണം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് നല്ല വെളിച്ചെണ്ണയിൽ പൊരിഞ്ഞു കിട്ടണം തീയധികം വേണ്ട മൂടി വെച്ച് അവിടെ കിടന്ന് പൊരിയ ഇതൊന്ന്
ഇതിലേക്ക് മാറ്റി ഒരെണ്ണം കൂടി ഒഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പാതി നോയമ്പിൻ്റെ കൽത്തപ്പം റെഡിയായി. ഇത് വളരെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, കാരണം ഇത് നല്ല ഒരു തേങ്ങക്കൊത്തും തേങ്ങ പിന്നെ നമ്മുടെ ഉഴുന്ന കരിച്ച് അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ഇതാണ്. ഉള്ളി കറിവേപ്പിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിലും ഒപ്പിച്ചൊഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണം, നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ലൊരു ടേസ്റ്റും ഇങ്ങനെയുണ്ട്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിൽ ഇത് ഒഴിക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായി ഒഴിച്ച് സിമ്മിലിട്ട് മൂടി വെച്ച് രണ്ട് പുറം ഒരിച്ചെടുക്കാൻ മറക്കരുത്. കാരണം നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കണ പോലെ ഇത് മൂടി വെച്ച് കഴിയുമ്പോൾ ഒരു മോൾ ഭാഗം എന്ത് ചെയ്യും, മാവിലെ രണ്ട് സൈഡും വെളിച്ചെണ്ണ ഒഴിച്ച് ഒരിച്ചെടുക്കണം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇത് രണ്ട് ദിവസം മുമ്പ് ഇടേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ഇത് ഈ സമയം ഇതിന് അധിക സമയം വേണ്ട, ഉഴുന്നൊക്കെ ഇടാനായിട്ട് ഒരു അരമണിക്കൂർ മതി. ഉഴുന്ന് കുതിര ഇത് കുതിർന്ന് വരാനായിട്ട് അരിപ്പൊടി, പിന്നെ എല്ലാവരെയും ഇടിയപ്പ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, ഐസ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്നെ വീഡിയോസ് കണ്ട് എന്നെ പ്രോത്സാഹിക്കും.